ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കപ്പ് മൈദ, കാൽ കപ്പ് കൊക്കോ പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കുറച്ച് ദിവസം മാത്രം ഇട്ടതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽട്ട് ആവുന്നത് വരെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വെനില എസൻസ് ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം അധിക നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഫ്ലോർ മിക്സ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പാച്ചുല കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തന്നെ ഞാൻ ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനില് ഒരു 30 അല്ലെങ്കിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം 30 മിനിറ്റ് ആയപ്പം തന്നെ എൻ്റെ ഇത് ബേക്കായി വന്നിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തതിന് ശേഷം അതിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് കനാഷിലോത്ത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഫസ്റ്റത്തെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗറിന് 1/2 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്തതാണിത്.
ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ലെയറും ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയറും കൂടി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. അതിനു വേണ്ടി 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ്, 1/2 കപ്പ് ഫ്രഷ് ക്രീം, പിന്നെ 1 ടീസ്പൂൺ ബട്ടറ്, ഇതെല്ലാം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡിയായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കേക്ക് ഇഷ്ടപ്പെടുന്ന ഫാമിലിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.